വിശദമായി നോക്കാം. ആദ്യം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നടൻ ഉണ്ണി മുകുന്ദനെതിരായ കേസിൽ സ്റ്റേ നീക്കി. കേസ് ഒത്തുതീർപ്പ എന്ന സത്യവാങ്മൂലം വ്യാജമെന്ന് പരാതിക്കാരി. കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയത് എങ്ങനെയെന്നത് ഉണ്ണി മുകുന്ദൻ വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് സൈബി ജോസ് ഹാജരായി അനുകൂല വിധി വാങ്ങിയ കേസിലാണ് നടപടി. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. ബിനിൽ, സൈബി ഏതൊക്കെ കേസുകളിൽ എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത് എന്നിങ്ങനെ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരായ കേസും. ഇതിൽ എന്താണ് പരാതിക്കാരിയുടെ വാദം? എന്താണ് കോടതിയുടെ നിർദ്ദേശം? ദിവീഷ്, ജഡ്ജിമാരുടെ പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ആ കേസിൽ സൈബി ജോസിനെതിരെ അന്വേഷണം മുറുകുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ തന്നെ നടൻ ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു വ്യാജരേഖ ഹാജരാക്കി അനുകൂല ഉത്തരവ് നേടിയെന്ന ഒരു പരാതി കൂടി ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഉണ്ണി മുകുന്ദനെതിരെ വിദേശ മലയാളിയായ യുവതിയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ആ പരാതി നൽകിയിരുന്നത്. അവർ സ്വമേധയാ നൽകിയ ഒരു കേസിൽ സ്വകാര്യ അന്യായമായി അവർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിലാണ് ഉണ്ണി മുകുന്ദനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി മുകുന്ദൻ മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും നേരത്തെ ഹർജികൾ നൽകിയിരുന്നു. എന്നാൽ ആ രണ്ട് ഹർജികളും ബന്ധപ്പെട്ട കോടതികൾ തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് സൈബി ജോസ് കിടങ്ങൂർ ഉണ്ണി മുകുന്ദന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നു. 2021 ആ കോടതി മുമ്പാകെ ഈ പരാതിക്കാരിയുമായി ഈ വിഷയം ഒത്തുതീർപ്പാക്കി എന്ന് കോടതിയെ സൈബി അറിയിച്ചുകൊണ്ട് സ്റ്റേ വാങ്ങുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 വർഷമായി ഈ കേസ് സ്റ്റേയിൽ കിടക്കുകയായിരുന്നു. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്ന പരാതിക്കാരി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ സ്റ്റേ നീട്ടി നീട്ടി കൊണ്ടുപോകുകയായിരുന്നു. ഇന്ന് വീണ്ടും ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. സ്റ്റേ നൽകി 2 വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ പരാതിക്കാരിയുടെ അഭിഭാഷകൻ ഈ താൻ ഈ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന രീതിയിൽ സൈബി ജോസ് കിടങ്ങൂർ ഉണ്ണി മുകുന്ദന് വേണ്ടി ഹാജരാക്കിയ അഫിഡവിറ്റ് അത് വ്യാജമാണ്, ആ അഫിഡവിറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് തൻ്റെ കക്ഷിയല്ല എന്ന് കോടതി അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് കെ ബാബു കേസിലെ സ്റ്റേ നീക്കുകയും ആ സൈബി ജോസ് കിടങ്ങൂർ ഹാജരായ ഈ കേസിൽ ആ വിശദീകരണം നൽകാൻ ഹർജിക്കാരനായ ഉണ്ണി മുകുന്ദനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇത് കോടതിക്ക് മുന്നിൽ ഒരു തട്ടിപ്പ് നടന്നുവെന്ന് കോടതി മുമ്പാകെ ആ പരാതിക്കാരി ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിശക്തമായ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. കോടതിയിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റിസ് കെ ബാബു ചൂണ്ടിക്കാണിച്ചു. ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അങ്ങനെ ആ ഉണ്ണി മുകുന്ദന് വേണ്ടി അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹാജരായ ഒരു കേസിൽ ആ കോടതി മുമ്പാകെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഇപ്പോൾ പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ കേസിൽ ഉണ്ണി മുകുന്ദൻ അനുകൂലമായി നൽകിയിരുന്ന സ്റ്റേ ഇപ്പോൾ നീക്കിയിരിക്കുന്നത്. ഈ മാസം 17 വീണ്ടും വിശദമായി വാദം കേൾക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 17-ാം തീയതി ഉണ്ണി മുകുന്ദൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരാതിക്കാരിയുടെ വ്യാജ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കിയെന്നത് വിശദീകരിക്കണം. അതിനുള്ള നിർദ്ദേശം ഇന്ന് കോടതി നൽകുകയും ചെയ്തു. സൈബി ജോസ് കിടങ്ങൂർ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. സൈബിയുടെ ജൂനിയർ അഭിഭാഷകയാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. ആരാണ് ഈ കേസ് നടത്തുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതി ഈ അഭിഭാഷകയോട് ചോദിച്ചിരുന്നു. സൈബി ജോസ് കിടങ്ങൂരാണ് ഹാജരാകുന്നതെന്ന് അവർ അറിയിച്ചു. കോടതി ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ വിഷയത്തെ കണ്ടിരിക്കുന്നു. കാരണം കോടതി മുമ്പാകെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. വ്യാജരേഖ ഹാജരാക്കി കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങി എന്നതാണ് കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി സൈബി ജോസ് കിടങ്ങൂർ ഹാജരായ ഈ കേസിൽ ഉണ്ണി മുകുന്ദന് അനുകൂലമായി നൽകിയ സ്റ്റേ ഇപ്പോൾ നീക്കിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ബിനിൽ, എന്തുകൊണ്ടാണ് ഈ ഒരു 2 കൊല്ലം ഇപ്പോൾ സ്റ്റേ നൽകിയിട്ട് ഏറെ നാളുകളായല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് തെറ്റായ അല്ലെങ്കിൽ താനല്ലോ ഒപ്പിട്ടതെന്നൊരു വാദം വരാൻ കാരണം? ഇതിനിടയിൽ എന്തെങ്കിലും മറ്റ് നിയമ നടപടികൾക്ക് ഇവർ ശ്രമിച്ചിരുന്നോ? ഈ കേസിലെ പരാതിക്കാരി ആദ്യം ഈ കേസ് സ്റ്റേ ചെയ്തപ്പോൾ തന്നെ ആ സ്റ്റേ നീക്കണമെന്നും ഇത് തൻ്റെ അഫിഡവിറ്റ് അല്ല എന്ന രീതിയിൽ അവർ കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ കേസിലെ സ്റ്റേ കഴിഞ്ഞ 2 വർഷത്തോളമായി ഓരോ മാസവും പുതുക്കി പുതുക്കി മുന്നോട്ട് പോവുകയായിരുന്നു. അതുതന്നെയാണ് ഇതിൽ സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. ഏത് സാഹചര്യത്തിലാണ് സൈബി ജോസിന് ഇത്തരത്തിലൊരു സ്റ്റേ സമ്പാദിക്കാനും ആ സ്റ്റേ നീട്ടിക്കൊണ്ടു പോകാനും കഴിഞ്ഞിരുന്നത് എന്നതിനടക്കം ഇനി ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോടതി അതീവ ഗൗരവത്തോടുകൂടി തന്നെ എടുത്തിരിക്കുന്നത്. കാരണം കോടതി മുമ്പാകെ ഒരു ഫ്രോഡ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ജസ്റ്റിസ് കെ ബാബു തൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഇതിനെ ഗൗരവത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേസിൽ സ്റ്റേ നീക്കി തുടർ നടപടികളിലേക്ക് പോയിരിക്കുന്നു. പരാതിക്കാരൻ, അതായത് ഹർജിക്കാരനായ ഉണ്ണി മുകുന്ദന് എങ്ങനെ ഈ എതിർകക്ഷിയുടെ, അതായത് പരാതിക്കാരിയുടെ സത്യവാങ്മൂലം ഹാജരാക്കാൻ കഴിഞ്ഞു എന്നത് കോടതിയിൽ 17-ന് വിശദീകരിക്കേണ്ടി വരും. വ്യാജരേഖയാണ് ഹാജരാക്കിയത് എന്നത്
കോടതിയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദനെതിരെയും സൈബി ജോസ് കിടങ്ങൂറിനെതിരെയും ശക്തമായ നടപടികൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജഡ്ജിമാരുടെ പേരിൽ കക്ഷികളിൽ നിന്ന് കോഴ വാങ്ങി എന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് സൈബി ജോസ് കിടങ്ങൂർ ഇപ്പോൾ നേരിടുന്നത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് സൈബിക്കെതിരെ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ശരി, ബിന്നിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരായ പരാതിയിൽ ആ കേസിൽ സ്റ്റേ നീക്കിയിരിക്കുന്നു. കേസ് ഒത്തുതീർപ്പായ എന്ന സത്യവാങ്മൂലം വ്യാജമെന്നാണ് ഇപ്പോൾ പരാതിക്കാരി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ അങ്ങനെയെങ്കിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയത് എങ്ങനെയെന്നത് ഉണ്ണി മുകുന്ദൻ വിശദീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് സൈബി ജോസ് ആണ് ഉണ്ണി മുകുന്ദന് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത്. സൈബി ജോസ് ഹാജരായി അനുകൂല വിധി വാങ്ങിയ കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ഇങ്ങനൊരു നിർദ്ദേശവും വന്നിരിക്കുന്നത്. ബില്ലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.